എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. കാലാകാലങ്ങളായി ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് മുട്ടുവേദന. മുട്ടുവേദന ഉണ്ടാവാനായിട്ട് പ്രത്യേക പ്രായപരിധിയൊന്നും ഇല്ലെങ്കിലും ഏകദേശം 50 വയസ്സിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവിരാമത്തിന് ശേഷം. ഒരു യങ് ഏജിൽ മുട്ടുവേദന വരാനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. അതായത് തൈറോയിഡ് പ്രോബ്ലംസ് കാരണവും പ്രസവശേഷവും ഒക്കെ ഉണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ. കൂടാതെ കാൽഷ്യം ഡെഫിഷ്യൻസിയും ഇന്ന് കൂടുതലായിട്ട് മുട്ടുവേദന ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മുട്ടുവേദന ഉണ്ടാവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുട്ടുവേദന കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഷുഗറിൻ്റെ ലെവൽ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടുന്ന എല്ലാതരം ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക വഴി ജോയിൻറ്റുകൾക്ക് ഡാമേജും അതുപോലെ തന്നെ വേദനയൊക്കെ ഉണ്ടാകും. ഇതുകൂടാതെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ രോഗപ്രതിരോധശേഷി വളരെയധികം കുറയ്ക്കുകയും ജോയിൻറ്റുകളിലെ അത് എല്ലുകളിലെയൊക്കെ കാൽഷ്യം വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ജോയിൻറ്റുകളുടെ ആരോഗ്യം കുറയ്ക്കുന്നവയാണ്. അതായത് നമ്മളെ മുട്ടിൻ്റെയൊക്കെ ആരോഗ്യം കുറയ്ക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് പെയിൻ ഉള്ള ആളുകൾ ഇതുപോലെ മാക്സിമം ബ്ലഡ് ഷുഗർ കൂടാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ജോയിൻറ്റ് പെയിൻ ഉള്ള മുട്ടുവേദന ഉള്ള ഒരാൾക്ക് ഒരാഴ്ച വരെ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. മലം നല്ല രീതിയിൽ അയഞ്ഞു പോകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് മുട്ടുവേദന നല്ല രീതിയിൽ മാറുന്നതായിട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ നടക്കുന്ന മലശോധന നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആമാശയത്തിൽ ദഹിക്കാതെ കിടക്കുന്ന ആഹാരത്തിനെ ആമം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻസ്. ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇൻഫ്ലമേഷൻസും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടുവേദന ഉള്ള ഒരാൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് ചെയ്യുക, നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ആയുർവേദ പ്രകാരം മറ്റ് ദോഷങ്ങളുടെ കൂടെ വാദകോപം വരുന്ന സമയത്താണ് പൊതുവേ വേദനകൾ, അതുപോലെ ജോയിൻറ്റ് പെയിന്, നമ്മൾ സന്ധികൾ മടക്കുകയും നിർത്തുകയും ചെയ്യുന്ന സമയത്തൊക്കെ സൗണ്ട് കേൾക്കുക ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാദത്തെ കൂട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എരിവും കയ്പുമുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരങ്ങൾ, അതായത് ഐസ് വാട്ടർ, ജ്യൂസ്, ഐസ്ക്രീം മുതലായവ, പഴകിയ ആഹാരങ്ങൾ, പാകം ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ വാദത്തെ കൂട്ടുന്നവയാണ്. കൂടാതെ ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ പൊതുവേ വാദത്തെ കൂട്ടുന്നവ തന്നെയാണ്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ കട്ടി കൂടിയ ഫ്രൂട്ട്സുകൾ, ഇവയൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഭക്ഷണങ്ങൾ കഴിവതും ചൂടോടെ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കൊളസ്ട്രോളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ശുദ്ധമായ നെയ്യും എള്ളെണ്ണയും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വാദത്തെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നാലാമതായിട്ട് മുട്ടുവേദന കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ജിഞ്ചർ ടീ അഥവാ ഇഞ്ചി ചായ. ഇഞ്ചി ഒട്ടനവധി ഔഷധ ഗുണമുള്ള ഒന്നാണ് അല്ലേ. ആയുർവേദത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ചുക്കില്ലാത്ത കഷായങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്, കൂടാതെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ഇഞ്ചിക്ക് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാനും ഇഞ്ചിക്ക് കഴിവുണ്ട്. ഇനി മുട്ടുവേദനയുടെ കാര്യത്തിൽ ഇഞ്ചിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന പല പെയിൻ കില്ലേഴ്സിൻ്റെ അത്ര തന്നെ എഫക്റ്റീവാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മുട്ടുവേദനയോ മറ്റ് സന്ധിവേദനകളോ മസിൽ സംബന്ധമായിട്ടുള്ള വേദനകളോ ഒക്കെ ഉള്ള ആളുകൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നേരം തിളപ്പിച്ച ശേഷം ചെറു ചൂടോടെ 3 നേരം കഴിക്കാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ അവർക്ക് വേദനകളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്പം ശർക്കര ചേർത്തും ഇതുപോലെ അവർക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, ഇഞ്ചി ചതച്ച് നീരെടുത്തിട്ട് അത് മുട്ടിന് പുറമെ 3 നേരം ദിവസം പുരട്ടി വയ്ക്കുന്നതും വേദന കുറയ്ക്കാൻ എഫക്റ്റീവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മുടെ മുട്ടുവേദന കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മഞ്ഞൾ.
നമുക്കറിയാം മഞ്ഞൾ നേരത്തെ ഇഞ്ചിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്, ആൻറ്റി ക്യാൻസറസും ആണ്. ഇതുകൂടാതെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും മഞ്ഞളിന് വളരെയധികം കഴിവുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഓവറോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ. ഇനി ഇത് നമ്മുടെ മുട്ടുവേദന കുറയ്ക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് എടുക്കേണ്ടത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞളിലെ ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള കുർക്കുമിൻ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് വളരെയധികം കൂട്ടാൻ നമ്മുടെ കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പൈപ്പറിൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ മഞ്ഞൾപ്പൊടി കഴിക്കുന്നതിനേക്കാൾ അല്പം കുരുമുളക്, അല്പം എന്ന് വെച്ചാൽ ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിക്കുന്നതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് ദിവസം പതിവായിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം മുട്ടുവേദനയിൽ കാണാൻ സാധിക്കും. ആറാമതായിട്ട് മുട്ടുവേദന ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം ഉലുവയാണ്. ഉലുവ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ സന്ധിവേദനകളൊക്കെ കുറയ്ക്കാനും അതുപോലെ ഇൻഫ്ലമേഷൻസും കുറയ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ. അപ്പോൾ ഇത് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം, ഇനി ഉലുവ വെച്ച് ഉലുവായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം. അതുകൂടാതെ തലേ ദിവസം നമ്മൾ ഉലുവായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉലുവ ഉപയോഗിക്കാം. എങ്കിലും ഉലുവ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉലുവാക്കഞ്ഞിയെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഉലുവ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതൊന്ന് കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഏഴാമതായിട്ട് മുട്ടുവേദനയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആർത്തവിരാമം നടന്നിട്ടുള്ള സ്ത്രീകൾ കഴിക്കേണ്ട ഒന്നാണ് എള്ള്. എള്ളിൽ ധാരാളമായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജോയിൻറ്റുകളുടെ സ്റ്റെബിലിറ്റി നിലനിർത്താനും നമുക്ക് നമ്മുടെ എല്ലുകളിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത് തടയുവാനും ഒക്കെ സഹായിക്കുന്നു. കൂടാതെ എള്ളിൽ നല്ല എമൗണ്ട് ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എല്ലുകൾക്ക് ബലം കൊടുക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ ജോയിൻസിലെ കാർട്ടിലേജുകളെ നശിപ്പിക്കുന്ന മാലൻ ഡയാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എള്ള് സഹായിക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുട്ടുവേദന കുറയ്ക്കാനും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കുറയ്ക്കാനും ഒക്കെ തന്നെ ഇത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടുവേദനയ്ക്ക് വീട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വൈറ്റമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. മുട്ടുവേദനയുള്ള എല്ലാവരും ഇത് ചെയ്തിരിക്കണം. കാരണം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അപ്പം ഇത് നമ്മൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ മറ്റെന്ത് ചികിത്സ ചെയ്താലും നമുക്ക് മുട്ടുവേദന കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടുവേദനയുടെ കാര്യത്തിൽ വൈറ്റമിൻ ഡി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നിങ്ങൾ ദിവസവും വെയിൽ കൊള്ളുക. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുട്ടുവേദനയുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. സിമ്പിളാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇതൊന്നും ഒഴിവാക്കി കളയരുത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. നമസ്കാരം.